ആദ്യ സുകുമാരക്കുറിപ്പ് അത് കഴിഞ്ഞ് എ കെ ജി സെൻ്ററിന് നേരെ പന്നിപ്പടക്കം എറിഞ്ഞവൻ ഇപ്പോഴിതാ ശിബുസ്വാമിയുടെ കാറ് കത്തിച്ചവനും അങ്ങനെ പിടികുട്ട പുള്ളികളുടെ എണ്ണം മൂന്നായി എടാ ത്വരപ്പാ എന്നാണ് നമ്മുടെ കേരള പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു എന്തായാലും ആരാണ് നമ്മുടെ ശിപുസ്വാമിയുടെ കാറ് കത്തിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തത്വമസി എന്നൊരു ഉത്തരം മാത്രമേ കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടാനുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതായത് അത് നീ തന്നെയാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്തായാലും കേരള പോലീസ് പറയുന്ന ന്യായം ഇതാണ് കാർ കത്തിച്ചവനെക്കുറിച്ച് എന്തെങ്കിലും തുമ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാറ് കത്തിച്ചത് പെട്രോൾ ഒഴിച്ചാണ് എന്ന് മാത്രമേ അറിയാവൂ എന്നാണ് കേരള പോലീസ് പറയുന്നത് ഏത് നമ്മുടെ സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിനെ വെല്ലുന്ന കേരള പോലീസാണ് ഇത് പറയുന്നത് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ചില ഐ വി ശശി പടങ്ങളിലെ പോലെ സ്വന്തം പാർട്ടി ഓഫീസിന് നേരെ ബോംബ് എറിഞ്ഞിട്ട് മറ്റ് പാർട്ടി ഓഫീസുകാരെ പഴിചാതിരുന്ന ആ പരിപാടി ഇനിയും നിർത്താറായില്ലേ എന്നാണ് കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് സോഷ്യൽ മീഡിയ യുഗമാണ് ആ സോഷ്യൽ മീഡിയ യുഗത്തിലാണ് കാറും കോപ്പും പന്നിപ്പടക്കവും എന്തായാലും നമ്മുടെ എ കെ ജി സെൻ്ററിന് നേരെ പന്നിപ്പടക്കം എറിഞ്ഞവനെയോ കിട്ടിയില്ല ശിബുസ്വാമിയുടെ കാറ് കത്തിച്ചവനെങ്കിലും പിടിക്കും എന്നായിരുന്നു വിചാരിച്ചു വെച്ചിരുന്നത് ഷിബുസ്വാമിയുടെ കാറ് കത്തുന്നതിന് ഒരു മണിക്കൂർ മുമ്പേ കൈതളി അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു സമാനമായ സംഭവം തന്നെയാണ് എ കെ ജി സെൻ്ററിലും എ കെ ജി സെൻറ്ററിലേക്ക് പന്നിപ്പടക്കം എറിയുന്നതിന് മുമ്പേ ജയരാജൻ പ്രസ്താവന ഇറക്കി കൈതളി കൊടുക്കുകയും ചെയ്തു എന്തായാലും നമ്മുടെ ഷിബുസ്വാമിയുടെ കാറ് കത്തിച്ചത് ആരാണെന്ന് വലിയ നിശ്ചയമില്ല ശിബുസ്വാമി പറയുന്നത് നമ്മുടെ കാറ് കത്തിച്ചത് ഫാസിസ്റ്റ് സംഘപരിവാർ ക്ഷൂലം ഭ്രൂണ ഗർഭിണികളാണ് എന്നാണ് എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ ശിപുസ്വാമിയുടെ കാർ കത്തിച്ചവനെ പിടിക്കാൻ ആ സി സി ടി വി ദൃശ്യങ്ങൾ ഇങ്ങോട്ട് തരിക എന്ന് പോലീസ് പറയുമ്പോൾ അയ്യോ നമ്മുടെ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഇടിവെട്ടിപ്പോയിരിക്കണു എന്നാണ് ശിബുസ്വാമി ആ സമയം പറഞ്ഞത് സി സി ടി വി ദൃശ്യങ്ങൾ ഇല്ലെങ്കിൽ വേണ്ട തിരുമേനി ഒന്നും ഇങ്ങോട്ട് സഹകരിക്കുക എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സഹകരിക്കാൻ നിർവാഹമില്ല നമുക്ക് ഹിമാലയത്തിൽ ധ്യാനത്തിന് പോകണം എന്നൊക്കെ പറഞ്ഞ് ശിബുസ്വാമി തടി തപ്പുന്ന കാഴ്ചയാണ് കണ്ടത് അവസാനം കേസ് തനിക്കെതിരെ തിരിഞ്ഞു വരുമെന്ന് കണ്ടപ്പോൾ ശിബുസ്വാമി ആ പ്രസ്താവനയെ അങ് ഇറക്കി വേറൊന്നുമില്ല പഴയ ബോംബ് കഥ തന്നെ അതായത് പോലീസ് മുഴുവൻ ആർ എസ് എസുകാരാണ് സംഘപരിവാർ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്നു പോലീസിൽ തനിക്കെതിരെ തെളിവുകൾ ശേഖരിച്ച് കേസ് തനിക്കെതിരെ തിരിച്ചുവിടാനാണ് ഈ പോലീസ് ശ്രമിക്കുന്നത് എന്നൊക്കെയാണ് ഷിബുസ്വാമി പറഞ്ഞിരിക്കുന്നത് എന്തായാലും വേറെ നിവർത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് സ്വാമി നമ്മുടെ സർക്കാരിന് വേണ്ടപ്പെട്ട ആളാണല്ലോ അപ്പുറത്തെ സംഘപരിവാറിൻ്റെ സൈഡിൽ നോക്കുമ്പം വിവിധ തരത്തിലുള്ള പണ്ഡിതന്മാരായിട്ടുള്ള പല പല സ്വാമികൾ അവരുടെ കൂട്ടത്തിലുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഡമ്മി പീസെങ്കിലും നമ്മുടെ കൂട്ടത്തിലും വേണ്ടേ വെറുതെ നാട്ടുകാരെ കാണിക്കാനാണ് അങ്ങനെയുള്ള നമ്മുടെ കമ്മികൾക്ക് സ്വാമിയെ സംരക്ഷിച്ചേ പറ്റൂ അതുകൊണ്ട് സ്വാമിയുടെ ഈ കേസ് അവസാനിപ്പിച്ച് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കാനാണ് ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും നീക്കം എങ്ങനെയാണ് കേസ് അവസാനിപ്പിക്കുന്നത് പെട്രോൾ ഒഴിച്ച് കാറ് കത്തിച്ചു വേറൊന്നും ഞങ്ങൾക്കറിയില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് അങ്ങോട്ട് സമർപ്പിക്കും അതോടുകൂടി സ്വാമിയുടെ കേസ് അവസാനിച്ചിരിക്കുന്നു അങ്ങനെയാക്കി തീർക്കും എന്തായാലും സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് ഇൻഷുറൻസ് ഉള്ള കാറുകൾ മാത്രം കത്തി ഇൻഷുറൻസ് ഇല്ലാത്ത കാറുകൾ കത്തിയില്ല പോരാത്തതിന് സി സി ടി വി ഇടിവെട്ടിപ്പോയി കൈതളി ടി വി അവിടെ ആദ്യം വന്ന് നിലയുറപ്പിച്ചു ഇതെല്ലാം കൂടെ വച്ചു നോക്കുമ്പോൾ എൻ്റെ ശിബുസ്വാമി സംതിങ് ഫിഷി എന്നാണ് ഇപ്പോഴും പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്